ജല ഉത്തരവാദിത്ത ടൂറിസങ്ങൾക്ക് സമഗ്ര പദ്ധതിയുമായി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പദ്ധതി നടപ്പാക്കാൻ സഹായം അഭ്യർത്ഥിച്ച് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിനും ടൂറിസം മന്ത്രിക്കും ഗ്രാമപഞ്ചായത്ത് അധികൃതർ നിവേദനം നൽകി. ഇരുവഞ്ഞിപ്പുഴയും ചാലിയാറും കേന്ദ്രീകരിച്ചുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. ചാലിയാർ ഇരുവഴിഞ്ഞ തീരങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള വിവിധ ടൂറിസം പദ്ധതികളാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ഇത് സംബന്ധിച്ച് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ടൂറിസ സാധ്യതകൾ സമഗ്ര വിശകലനത്തിന് വിധേയമാക്കിക്കൊണ്ട് തയ്യാറാക്കിയ പദ്ധതി നടപ്പാക്കാൻ സഹായം ആവശ്യപ്പെട്ട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിലും മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലൂലത്ത് നിവേദനവും നൽകി. കേരള ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നടപ്പാക്കുന്ന പദ്ധതികളിൽ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും അനുയോജ്യമായവ റിവർ ടൂറിസവും ഉത്തരവാദിത്ത ടൂറിസവുമാണ്. പഞ്ചായത്തിൽ ഒന്നിലധികം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിന്റുകൾ ഉണ്ടെങ്കിലും ചാലിയാർ കേന്ദ്രീകരിച്ച് ചെറുവാടി തീരവും ഇരുവഴിഞ്ഞ് കേന്ദ്രീകരിച്ച് ബി പി മൊയ്തീൻ്റെ സ്മരണകൾ ഉറങ്ങുന്ന തെയ്യത്തും കടവ് കേന്ദ്രീകരിച്ചുള്ള പദ്ധതിയുമാണ് കൗൺസിലിൻ്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചത്. ഇരുവഴിഞ്ഞേഴിലും ചാലിയാറിലും ധാരാളം തീരങ്ങളും പൊതുസ്ഥലങ്ങളും ഉള്ളതുകൊണ്ട് സ്ട്രിപ്പ് വാലി പ്രൊജക്റ്റുകൾ ചെറുവാടി ഡെസ്റ്റിനേഷൻ എയർ ആകർഷണീയമാക്കും. ഇന്ത്യയിൽ ലഭ്യമായ നൂറിലധികം വർഗ്ഗങ്ങളിലുള്ള മുളകളിൽ സാധ്യമാവുന്ന അത്ര സ്പീഷ്യസുകൾ പുഴകരകളിൽ വെച്ച് പിടിപ്പിച്ചാൽ പ്രകൃതിരമണീയ ദൃശ്യമൊരുക്കുവാനും സാധിക്കും. ഈ പ്രവർത്തനം 10 കിലോമീറ്റർ ദൂരത്തിൽ നടപ്പാക്കുവാൻ സാധിക്കുന്ന പ്രദേശങ്ങൾ ഇരുവഴിഞ്ഞ് ചാലിയാർ തീരങ്ങളിൽ ഇപ്പോൾ തന്നെയുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറയുന്നു. ബാംബു വാലി യാഥാർത്ഥ്യമായാൽ അതിൽ തന്നെ ഹട്ടുകൾ ചെയ്യുന്നതിനും ഫുഡ് കോർട്ട് ഒരുക്കുന്നതുമെല്ലാം സഞ്ചാരികൾക്കേറെ ആസ്വാദ്യകരമാവും. ചെറുവാടിയിലെ സ്വാതന്ത്ര്യസമര ചരിത്രം പറയുന്ന ചെറുവാടി പുതിയോത്തുപള്ളി, പറയങ്ങാട്ട് ക്ഷേത്രം, തൃക്കളിയൂർ മഹാദേവ ക്ഷേത്രം, കൊടിയത്തൂർ ജുമാ മസ്ജിദ്, കലങ്ങോട്ട് മുത്തപ്പൻ ക്ഷേത്രം പോലുള്ള ഗ്രാമീണ ഉത്സവങ്ങളും ആരാധനാലയങ്ങളും സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. ഗ്രാമപ്രദേശങ്ങളിലെ മൺപാത്ര നിർമ്മാണ യൂണിറ്റുകൾ, പനമ്പ് നെയ്ത്തുകൾ എന്നിവയും ബോട്ടിംഗും കയാക്കിംഗ് തീരവും ഹൗസ് ബോട്ട് സംവിധാനവും ഉപയോഗപ്പെടുത്താമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ കണക്കുകൂട്ടുന്നു. എക്കോ സ്പോർട്സിന് ഏറെ അനുയോജ്യമായ സ്ഥലമാണ് ചെറുവാടി. ചെറുവാടിയിൽ ഗ്യാലറി സജ്ജീകരിച്ചാൽ ജലവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കായിക വിനോദങ്ങൾ ഇവിടെ വെച്ച് നടത്തുവാനും സാധിക്കും. പ്രായം ചെന്നവർക്കുള്ള ശാരീരിക വ്യായാമം ഉൾപ്പെടെയുള്ള നീന്തൽ പരിശീലനങ്ങൾ പോലെയുള്ള കൂടുതൽ പരിപാടികളും ഇവിടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാൻ സാധിക്കും. വാട്ടർ സ്കൂട്ടർ പോലുള്ള വിനോദങ്ങളും ഇതിൽ ഉൾപ്പെടുത്താനാവും. 1 കിലോമീറ്റർ ദൂരത്തിൽ വിശാലമായ പുഴക്കര ഉപയോഗപ്പെടുത്തി റിക്രിയേഷൻ സെൻ്ററുകളും നടപ്പാക്കാം. പൊതു കൂടിച്ചേരലുകൾ, കലാപരിപാടികൾ എന്നിവയ്ക്ക് വേണ്ടി ജലത്തിലൊഴുകുന്ന ഫ്ലോട്ടിംഗ് അറീനയും സജ്ജീകരിക്കാം. തെയ്യത്തും കടവിലും ചെറുവാടി തീരത്തുമെല്ലാം ചിൽഡ്രൻസ് പാർക്കുകൾക്ക് അനുയോജ്യമായ സ്ഥലമുള്ളതുകൊണ്ട് പാർക്കുകൾ സജ്ജീകരിച്ചാൽ ബോട്ട് യാത്രകളും പാർക്കിലെ വിനോദങ്ങളും ഉൾപ്പെടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ ആനന്ദം നിറയുന്ന പരിപാടികളായി മാറ്റപ്പെടുമെന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ കണക്കുകൂട്ടുന്നു. മന്ത്രി മുഹമ്മദ് റിയാസിനുള്ള നിവേദക സംഘത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക്, പഞ്ചായത്ത് അംഗങ്ങളായ ഫസൽ കുടിയത്തൂർ, ആയിഷ ചേലപ്പുറത്ത് എന്നിവരും ഉണ്ടായിരുന്നു. ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.